ഇതാണ് മാർത്ത, റോസിന്റെ മമ്മി. വരൂ. ഹലോ, വെൽക്കം. ഹലോ, നമസ്കാരം. 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 നമസ്കാരം മാർത്ത. നമസ്കാരം. നമസ്കാരം. യു ആർ മലയാളം? അമ്മായി ഇംഗ്ലീഷ്. ഹൗ ഈസ് യു? സുഖമായിരിക്കുന്നു. നിങ്ങൾക്കും സുഖം? ഫൈൻ, ഫൈൻ. താങ്ക് യു, താങ്ക് യു. കോൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്കും അനുമോദനം. താങ്ക് യു, താങ്ക് യു. മീറ്റ് ഫാമിലി, ഫാമിലി. ആ, നിങ്ങളത് കണ്ടോ? വിശംബരനേട്ടൻ എത്ര ഭംഗിയായിട്ട് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന്. നിങ്ങളുണ്ടല്ലോ. നീ എന്തായി പറയുന്നത്? ഞാൻ അറിഞ്ഞു അവരിങ്ങനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു. നിന്റെ പറച്ചു കേട്ടത്തൊന്നും ഞാൻ അങ്ങോട്ട് നിന്ന് അവരെ കെട്ടിപ്പിടിച്ചാണോ? നിങ്ങൾ എന്നോട് സംസാരിക്കണ്ട, പറഞ്ഞേക്കാം. നിങ്ങളുമായല്ലേ ഞാൻ ഫോണിൽ സംസാരിച്ചത്? യു ആർ വെരി പ്രീറ്റി. റോസ് പറഞ്ഞിരുന്നു ഹൗ മച്ച് യു ആർ ഹെൽപ്പിംഗ്, യു ആർ സപ്പോർട്ട്. താങ്ക് യു. ഞാനൊന്നും ചെയ്തിട്ടില്ല, കുട്ടികളാണ് എല്ലാം ചെയ്തത്. പ്രത്യേകിച്ചും എന്റെ മോള് നായറ, അവളെ എല്ലാരോടും സംസാരിച്ച് കൺവിൻസ് ചെയ്തത്. റോസ് ആരും പറഞ്ഞു. ഇവിടെ ഉണ്ട്, ഞാൻ വിളിച്ചിട്ട്. ഞാനും കൂടെ ചെല്ലട്ടെ. ഒന്നുമില്ലെങ്കിലും ഇപ്പൊ എന്റെ സിസ്റ്റർ ആയില്ലേ. വരൂ. ഹൗ വാസ് യുവർ ഫ്ലൈറ്റ് മാം? വെരി ലോങ്, വെരി ടയറിംഗ്. ഇവിടെ എത്തിയപ്പോ ശരിക്കും ടയർഡായി. മാം, what you think you are wearing and what you think you are doing? Mom, it's okay, please just let it be. മോളെ, നീ അത് ശ്രദ്ധിച്ചോ? അവളുടെ മുഖം പോയി പോക്കും ഉണ്ടായിരുന്നു. അമ്മേ, അമ്മ ഒന്ന് വാ തുറക്കാതിരിക്കേ. ആ ശരി. റോസ്, എന്തുപറ്റി? എനി പ്രോബ്ലം? നോ നോ, യദു, ഒന്നുമില്ല. നമുക്ക് ചടങ്ങുകൾ തുടങ്ങാം. ഈ എൻഗേജ്മെന്റ് ഇന്ത്യൻ തീമിൽ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബട്ട് നിങ്ങൾ ആരോ തന്നെ ചെയ്തു. മോം, പ്ലീസ്. വാട്ട് പ്ലീസ്? അയ്യോ മാർത്ത, ഐ ആം സോറി, ബട്ട് ഇന്ത്യൻ തീമാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്നാണല്ലോ മാർത്ത നിങ്ങളുടെ മോള് ഞങ്ങളോട് പറഞ്ഞത്. പിന്നെന്താ? നോ, യദുവിന്റെ ഗ്രാൻഡ് മദർ ആണ് പറഞ്ഞത് എൻഗേജ്മെന്റ് ഇംഗ്ലീഷ് സ്റ്റൈലിലാണെന്ന്. അയ്യോടാ, ഞാൻ ഇവിടെ എല്ലാം ഇംഗ്ലീഷ് സ്റ്റൈലല്ലേ ചെയ്തേ? പോരാത്തതിന് പനീർ ടിക്ക വരെ ഇംഗ്ലീഷിൽ എഴുതാൻ പറഞ്ഞ. മോനെ, നീ ഒന്ന് പറയടാ. എന്റെ അമ്മയെ ഇംഗ്ലീഷ് ഭാഷയും ഇംഗ്ലീഷ് സ്റ്റൈലും തമ്മിൽ വ്യത്യാസമുണ്ട്. അമ്മ ആകെ പ്രശ്നമാക്കിയല്ലോ. ഐ എം വെരി സോറി മാർത്ത, അത് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായതാ. യെസ് ആന്റി, ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ, ബട്ട് എന്തായാലും ഇന്ന് ഫംഗ്ഷൻ ഇങ്ങനെ ഒരുക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് ഇങ്ങനെ തന്നെ നടക്കട്ടെ. ഇനിയും ഉണ്ടല്ലോ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ, അത് നിങ്ങളുടെ സ്റ്റൈലിൽ തന്നെ നടത്താം. നോ മാമി, നോ സോറി മാം, ഐ ജസ്റ്റ് ഡു ഇറ്റ് ദിസ് വേ. നോ റോസ്, ദിസ് ഈസ് ചീറ്റിംഗ്. ഞാൻ എല്ലാ പ്രിപ്പറേഷൻസും ഇതിന് വേണ്ടിയാണ് ചെയ്തത്. യുവർ ഡ്രസ് ആൻഡ് മൈ ഡ്രസ് എല്ലാം എന്റെ സ്വപ്നമായിരുന്നു. ഇവളുടെ എൻഗേജ്മെന്റ്, മാരേജ്, അങ്ങനെ എല്ലാം എനിക്ക് മാരേജ് നടന്നില്ല. അതുകൊണ്ട് ഇതെന്റെ വലിയ ഡ്രീമായിരുന്നു. നോ റോസ്, ഐ കാണ്ട് ലെറ്റ് ദാറ്റ് ഗോ. എല്ലാം നടക്കണം, ബട്ട് നമ്മുടെ സ്റ്റൈലിൽ, അല്ലെങ്കിൽ വേണ്ട. Rose, if you want this to happen, go and change right now.
വെരി സോറി മാർത്ത, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായതാ. നിങ്ങളുടെ ഇന്ത്യയിൽ ആൺകൂട്ടര് പറയുന്നത് പോലെ കാര്യങ്ങൾ നടത്തും, ബട്ട് ഞാനത് സമ്മതിക്കില്ല. ഏയ്, അങ്ങനെയൊന്നുമില്ല മാർത്ത, ഇത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാ. പെൺവീട്ടുകാരെന്നും ആൺവീട്ടുകാരെന്നൊന്നും ഞങ്ങൾ വ്യത്യാസം കാണിക്കാറില്ല. പ്ലീസ് അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത് മാർത്ത. മാർത്ത, പ്ലീസ് ഒന്ന് കോഓപ്പറേറ്റ് ചെയ്യണം. ഒരുപാട് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്, അവരുടെ മുമ്പിൽ നാണക്കേടാവും. എനിക്കും ഇത് നല്ലതല്ല, അപ്പോ അതിനൊന്നുമില്ല. എന്റെ മോളുടെ എൻഗേജ്മെന്റും എന്റെ എമോഷൻസും ഓരോ വിലയുമില്ല. Please don't spoil my day. I'm happy like this. I'm so happy, please. Nyan ready aanu. Please, mom, mammy, namukku nishayathinte chadangukal thodanga. Rose, ninakkum ippo ende emotions in value illadayi alle. Dear Lord. Yo, ingine karayirudennu para. Aarengilum kaanum. എല്ലാവരുടെ മുമ്പിലും നാണക്കേടാവേ. അയ്യോ മാർത്ത, പ്ലീസ് ഇവിടെ നിന്നിങ്ങനെ കരയരുത്. റൂം ഒരുക്കിയിട്ടുണ്ട്, അവിടെ ചെന്ന് ഫ്രഷ് ആയി ഡ്രസ് ചെയ്തിട്ട് വരും. വാട്ട് ചേഞ്ച് ചെയ്യാൻ? ഇന്ത്യൻ സെറിമണിക്ക് വേണ്ടുന്ന ഡ്രസ്സസ് എന്റെ കയ്യിലില്ല. സോ വാട്ട് കാൻ ഐ ഡു നൗ? ഐ ജസ്റ്റ് വെയർ വാട്ട് ഐ ഹാവ്. അത് മതിയാകുമോ നിങ്ങൾക്ക്? അതോ എന്റെ മോളുടെ എൻഗേജ്മെന്റിന് റൂമിനകത്ത് അടച്ച് ഇരിക്കണോ? അതൊന്നും സാരമില്ല മാർത്ത, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടോളൂ, ഇവിടെ ആരും ഒന്നും പറയില്ല. അനന്യ, മോളെ മാർത്ത എന്റെ ഒന്ന് റൂമിലേക്ക് കൊണ്ടുപോയി. ഹലോ, ഹലോ, ഈ നായർ എവിടെ പോയി? റെഡിയാവാൻ അധികം സമയം വേണ്ടാന്ന് അവൾ എപ്പോഴും പറയാറുള്ളതാണല്ലോ. എന്നിട്ടിപ്പോ ലഹങ്ക അവിടെ പടിക്കെട്ടിന്റെ സൈഡിൽ കൊണ്ട് കീറി. ഇത് ഞാൻ കൃഷ്ണച്ചിറയമ്മയുടെ അടുത്തു നിന്ന് വാങ്ങിച്ചതാ. ഒരു സുഖമില്ല അല്ലേ? സാരമില്ല, എനിക്ക് അവിടെ ആരെ ഇംപ്രസ് ചെയ്യാനല്ലോ. എന്നാ വാ. റോസ്, നിന്റെ മമ്മി എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച മോൾ അത് കാര്യാക്കണ്ട. നീ എന്തെങ്കിലും പറഞ്ഞ് മമ്മീനെ ദേഷ്യം പിടിപ്പിക്കണ്ട. നിന്നോടുള്ള സ്നേഹം കൊണ്ട് അവരതൊക്കെ പറഞ്ഞ്. നിന്റെ കല്യാണത്തിന്റെ കാര്യത്തിൽ അവർക്കും സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ മോളെ, അതുകൊണ്ടാന്ന് കരുതിയാ മതി. മമ്മിയുടെ പിണങ്ങിയിരിക്കാനൊന്നും പോണ്ട. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ സീൻ ക്രിയേറ്റ് ചെയ്യുന്നത് തെറ്റല്ലേ? അത് പ്രോബ്ലം ആവില്ലേ? യദുവിന്റെ ഫാമിലിയെ പറ്റി ചീത്ത വിചാരിക്കുന്നു. യദുവിന്റെ ഫാമിലിയും മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാതിരിക്കാനാ മോൾ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ പേരിൽ മാർത്തയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് നമ്മൾ വില കൽപ്പിക്കാതിരിക്കുന്നതും തെറ്റല്ലേ? മോൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഫംഗ്ഷന് നീ ഈ ഡ്രസ് ഇടണം, അത് മമ്മിയുടെ ഒരു ആഗ്രഹം. മോൾ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന മമ്മിക്ക് അത് സന്തോഷമായിരിക്കും. രണ്ടാള് എത്ര ഭംഗിയായിരിക്കുന്നല്ലേ മേ. അക്ഷര, നിന്റെ മോളെ കാണാൻ എന്തും ഭംഗിയാണെന്ന് നോക്കിക്കേ. ശരിയാ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്സരസ് ആണെന്ന് തോന്നുന്നു. മമ്മി, എങ്ങനെയുണ്ട് എന്നെ കാണാൻ? മനോഹരിയായിരിക്കുന്നു, ഒരു മാലാക കുട്ടിയെ പോലെ. എന്റെ രാജകുമാരിയെ കാണാൻ എത്ര സുന്ദരിയാ. അമ്മ,
കാർത്തികിനെ ഇതുവരെ ആയിട്ടും കാണുന്നില്ലല്ലോ. സുന്ദരമായ ഈ പുഷ്പം ഒരു സുന്ദരി പെൺകുട്ടിക്ക് കൊടുക്കുന്നില്ല നല്ലത്. ആക്ച്വലി ഞാനിപ്പോ നിഷയായിട്ട് ബ്രേക്കപ്പ് ചെയ്തിട്ട് അവളുടെ ഗായിച്ചേച്ചി ഗേൾഫ്രണ്ട് ആക്കിയാലോ എന്ന് ആലോചിക്കായിരുന്നു. എല്ലാ രീതിയിലും മാച്ചിങ്ങും അതാണ്. ഏജ് വൈസായാലും ലുക്ക് വൈസായാലും പെർഫെക്റ്റ് കപ്പിൾ, മെയ്ഡ് ഫോർ ഈച്ച് അതർ. അപ്പോ പാവം നമ്മുടെ നിഷയുടെ മനസ്സ് വേദനിക്കില്ലേ? അവളെ എങ്ങനെ സമാധാനിപ്പിക്കും? അതിന് കാരണക്കാരൻ ഞാനല്ല, അത് ആദ്യം ആലോചിക്കേണ്ടിരുന്നത് നീയായിരുന്നു. അതിന് ഞാനെന്ത് ചെയ്തു? ആകെ വളച്ചെടുത്ത് കളഞ്ഞില്ലേ? ഈ മനോഹരമായ രൂപം കൊണ്ട് ആഴ്ന്നിറങ്ങുന്ന ഈ നോട്ടത്തിലൂടെ സ്റ്റാച്യു ഓവർ. ഞാനും ഒട്ടും കുറവല്ല കേട്ടോ, എനിക്കും ചറ പറാന്ന് ഇംഗ്ലീഷ് പറയാൻ അറിയാവേ. ലുക്ക്, ബിഗ് സെറിമോണി. താങ്ക് യു, ബൈ. ഇംഗ്ലീഷ് നമുക്ക് പുല്ലല്ലേ, കാണുന്നവര് വായും പൊളിച്ച് നിൽക്കേ. അത് കണ്ടില്ലേ, അവരുടെ നാട്ടില് പടുകിളവികൾ പോലും പിള്ളേരുടെ ഉടുപ്പാ ഇടുന്നത്. അതും ഇത്രയും ഇറക്കം കുറഞ്ഞത്. ഇതെവിടത്തെ ഫാഷനാണെന്നേ, മാതാമ്മമാരാവുമ്പോ ഇതല്ല ഇതിനപ്പുറം കാണിക്കും. അത് കണ്ടില്ലേ, കല്യാണപ്പെണ്ണിന്റെ അമ്മയാ, കണ്ട ചേച്ചിയാണെന്നല്ലേ ആരും പറയൂ. നമ്മളെ കണ്ടോ, ചെക്കന്റെ മുത്തശ്ശിയാണെങ്കിലും മുതുമുത്തശ്ശിയെ പോലല്ലേ ഇരിക്കുന്നത്. You look gorgeous in Martha. Thank you. Hi. നിങ്ങളെ കണ്ട ആരും പറയേയില്ല ഇത്രയും വലിയൊരു മകളുണ്ടെന്ന്. നിങ്ങളെ രണ്ടുപേരെയും കണ്ട ശരിക്കും സിസ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നു. You look സുന്ദരി, അതിസുന്ദരി. നിങ്ങളും സുന്ദരി ആണ്, സാരിയും നല്ലതാണ്. താങ്ക് യു, താങ്ക് യു. ഇവിടെ ഇപ്പൊ മൂന്നാല് പേര് എന്നോട് എന്താ ചോദിച്ചെന്നോ, കല്യാണ ചെക്കന്റെ ചേച്ചിയാണോന്നാമസിക്കണ്ട, കല്യാണം ഉറപ്പിക്കാനുള്ള മുഹൂർത്തമായി. ആദ്യം ഒരു പൂജയൊക്കെ നടത്തിയിട്ട് ചടങ്ങുകൾ തുടങ്ങാമേ. നോ, വൺ മിനിറ്റ്, ഞാൻ എന്റെ ഹൈ ഹീൽസ് മാറ്റിയിട്ട് വരാം. ഓക്കെ. എന്തൊരു ധിക്കാരം ഇത്, ദേഷ്യം കണ്ടില്ലേ മൂക്കിന്റെ തുമ്പത്താ. അതുകൊണ്ടായിരിക്കും ഇവരുടെ ഭർത്താവ് ഇവരെ ഇട്ടേച്ചങ്ങ് പോയത്. ഇങ്ങനെയുള്ള സ്ത്രീകളെ ആരാ പിന്നെ സഹിക്കുക? നിങ്ങളെല്ലാവരും ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനാ, അല്ലാതെ ഞങ്ങളിങ്ങനെ വിഷമിപ്പിക്കാനല്ല. നല്ലതൊന്നും പറയാനില്ലെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കെ, ഇങ്ങനെ മറ്റുള്ളവരെ അവഹേളിക്കരുത്. മാർത്ത ഒരു വിദേശിയാണെങ്കിലും അവർക്കൊരു മനസ്സുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. സുന്ദരി കുട്ടിയായിട്ടുണ്ട്. പിന്നെ ഈ കളർ, ഈ കളർ ശരിക്കും നിനക്ക് നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിന്റെ ഹെയർ സ്റ്റൈൽ കുറച്ചും മെസ്സിയാണെന്നേ ഉള്ളൂ, പക്ഷേ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു എന്ന് കരുതി നമ്മളെ കുറിച്ചുള്ള സത്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും സംഭവിക്കില്ല.
ഇവിടെ നിന്ന് ഇപ്പൊ പോയ സ്ത്രീകള് നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മാപ്പ് ചോദിക്കും. താങ്ക് യു ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരാളെ ഞാൻ ലവ് ചെയ്തു, മാരേജ് ചെയ്യാൻ വിചാരിച്ചു, ബട്ട് അതിനു മുൻപ് തന്നെ പോയി കളഞ്ഞു. ഒത്തിരി വെയിറ്റ് ചെയ്തു ഞാൻ, ഒത്തിരി റോസ് ഉണ്ടായി, എന്നിട്ടും അവൻ തീരുകെ വന്നില്ല. റോസ് അവളുടെ പപ്പയെ, അവളുടെ ഫാദറിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഐ എം വെരി സോറി, ഞങ്ങൾ കാരണം പഴയതൊക്കെ ഓർത്ത് വിഷമിക്കേണ്ടി വന്നില്ലേ മാർത്ത. നിങ്ങൾക്ക് വിശ്വസിക്കാം മാർത്ത, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും മറ്റുള്ളവരെ ഇത്തരത്തിൽ വിഷമിപ്പിക്കാറില്ല. ഇവിടെ ഉറപ്പായിട്ടും റോസിനൊരു നല്ല ജീവിതം കിട്ടും മാർത്ത. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് തന്നെയാണ് റോസിനെ ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഐ സോ വാണ്ട് ടു ബിലീവ് യു, ബട്ട് ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തു. സോ ആരെയും ഈസി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് റോസിന്റെയും യദുവിന്റെയും റിലേഷൻഷിപ്പ് അറിഞ്ഞപ്പോ ഐ ഇൻസിസ്റ്റഡ് ദം ടു ഗെറ്റ് മാരി. എന്റെ ജീവിതത്തിൽ ഉണ്ടായ പോലെ അനുഭവം റോസിന് ഉണ്ടാവാൻ പാടില്ല. ദാറ്റ്സ് വൈ ഐ ആം ഹിയർ, ഓൺലി ഫോർ ഹർ. ഡോണ്ട് വറി, എവറിതിങ് വിൽ ബി പെർഫെക്റ്റ്ലി ഫൈൻ. വരൂ മാർത്ത. വിരുന്നുകാർക്ക് ഇടയ്ക്കിടയ്ക്ക് ജ്യൂസോ നാരങ്ങാ നീരോ കൊടുത്തേക്കണം. പുറത്ത് നല്ല വെയിലാ, നല്ല ദാഹം കാണും. അല്ല രുക്മിണി എടുത്തി, ചോദിക്കുന്നുണ്ടെന്നും തോന്നല്ലേ, നമ്മുടെ അനൂപിനെ ഇവിടെ കാണുന്നില്ലല്ലോ. അവൻ ഇപ്പൊ പരീക്ഷ നടന്നോണ്ടിരിക്ക, ഇപ്പൊ ഒന്നാ പഠിത്തത്തിന്റെ കാര്യത്തിൽ പുറകോട്ടാവും, അതാ വരാത്തെ. അതിനിപ്പൊ എവിടെയാ പരീക്ഷ നടക്കുന്നേ? ഇപ്പോഴെല്ലായിടത്തും അവധിക്കാലമല്ലേ? ഇനി അങ്ങനെ ലീവ് ഇല്ലാന്നാണെങ്കിൽ തന്നെ രണ്ടു ദിവസത്തേക്ക് ലീവ് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്ന സന്ദർഭമല്ലേ. എന്ത് ചെയ്യാനാ, ഇതൊന്നും പറഞ്ഞ അവന് മനസ്സിലാവില്ല. അമ്മ ആകെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചേക്കുക. ഒരനുസരണയില്ലാതാ വളരുന്നേ. സ്വന്തം അഭിപ്രായം മതി, ഇനി അങ്ങോട്ട് തുടങ്ങണ്ട. എപ്പോഴും എന്റെ അനൂപിനെ ഇങ്ങനെ വഴക്കു പറയാനേ നേരമുള്ളൂ. വന്നെ വന്നെ, അവിടെ എല്ലാരും കാത്തിരിക്ക. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, പക്ഷെ അവളെ മാത്രം കാണുന്നില്ല. ഇനി എവിടെങ്കിലും പോയതായിരിക്കോ. പക്ഷെ ഗായി ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ നായരെ ഇവിടെ തന്നെ കാണും. കണ്ടു, എന്റെ ക്ലിപ്പ് പോയി. നോ പ്രോബ്ലം ജി എഫ്, ഞാനല്ലേ ഇവിടെ ഉള്ളത്. ശരിക്കും നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. പിന്നെ ഈ കളർ ശരിക്കും നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ നിന്റെ ഈ ഹെയർ സ്റ്റൈൽ, അത് കുറച്ച് മെസ്സി ആണെങ്കിലും നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. പാവൻ നിഷയോടെ എന്തൊക്കെ കള്ളത്തിന് ഈ തവളക്കണ്ണൻ പറഞ്ഞു കൊടുക്കുന്നത്. പഞ്ചാരയടി കഴിഞ്ഞോ അതോ ഇനി ബാക്കിയുണ്ടോ? ഒരുപാട് കൂടിപ്പോയാൽ എന്റെ കുഞ്ഞനീതിക്ക് ഡയബറ്റീസ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇവളെ അങ്ങ് കൊണ്ടുപോവാ. ഡോണ്ട് വറി, നിന്റെ അനീതിക്ക് ഒരിക്കലും ഡയബറ്റീസ് ഉണ്ടാവില്ല, കാരണം അവള് പാവയ്ക്കാച്ചാരന്റെ ഫാക്ടറിക്കകത്തല്ലേ താമസിക്കുന്നത്. നിഷമോളെ, നിഷ കുറച്ച് മധുരം കഴിച്ചോളൂ, ഇത്രയും കയ്പുണ്ടാവുന്നത് അത്ര നല്ലതല്ല കേട്ടോ. It's okay. മക്കളിനി എത്ര വലിയ തെറ്റ് ചെയ്താലും ശരി, അമ്മമാർക്ക് ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അമ്മമാരെ സംബന്ധിച്ച് കുട്ടികളുടെ സന്തോഷത്തെക്കാൾ വലുതായിട്ട് ഒന്നുമില്ല. ആ
അതെ കുങ്കി, ആ ആള് തന്നെയാ. ഇവൻ ജോലി അന്വേഷിച്ച് നടക്കായിരുന്നു. പപ്പയാ ഇവന് നമ്മുടെ ഓഫീസിൽ തന്നെ നല്ലൊരു ജോലി കൊടുത്തത്. അങ്ങനെ എന്ത് കഴിവാ പപ്പ ഇവനിൽ കണ്ടേന്നറിയില്ല. ബുദ്ധിയുള്ളവർക്ക് മാത്രമേ വജ്രത്തെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാണെന്നാ, നമ്മുടെ ബഡ്ജറ്റിലുള്ള ഗിഫ്റ്റ് കിട്ടണ്ടേ? അതുകൊണ്ട് ഞാൻ താമസിച്ചത്. നമുക്ക് പോവാം ബിഎഫ്. എന്താ നീ നോക്കി നിൽക്കുന്നത്? എന്തായാലും മാനം കെടാതെ നോക്കാം വാ. മമ്മി, ഐ'm സോറി. ഇറ്റ്സ് ഓക്കേ. മക്കളിനി എത്ര വലിയ തെറ്റ് ചെയ്താലും ശരി, അമ്മമാർക്ക് ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അമ്മമാരെ സംബന്ധിച്ച് കുട്ടികളുടെ സന്തോഷത്തെക്കാൾ വലുതായിട്ടൊന്നുമില്ല. അറ്റൻഷൻ, നിശ്ചയം സ്റ്റാർട്ട്. ബട്ട് സർപ്രൈസ്. സർപ്രൈസ്? ബിഗ് സർപ്രൈസ്. ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണേ. താരം വൻ നിന്നെ കണ്ടാൽ അമ്പും മില്ലും വച്ചേനേ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ.